അബു ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന ഹബീബിന്റെ സഹാബി മുത്തുനബിയിൽ നിന്ന് ആയിരക്കണക്കിന് ഹദീസുകൾ മനഃപ്പാഠമാക്കിയെടുത്ത മുത്തുനബിയുടെ പൊരുത്തം വാങ്ങിച്ച ഹബീബിനെ ഒരു നിഴൽ പോലെ തുടർന്നിരുന്ന ഹബീബിന്റെ ദർസിലെ മുത്തഅല്ലിമായി വളർന്ന മഹാനായ അബ്ദുറഹ്മാൻ എന്ന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞൊരു ഉപദേശം എത്ര മനോഹരം. നമ്മുടെ ജീവിതത്തിൽ എന്നും കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു ഉപദേശം, ഒരിക്കലും മറന്നുപോകാൻ പാടില്ലാത്തൊരു ഉപദേശം. ഏത് വഅദോ ഹദീസോ നമ്മൾ മറന്നാലും സാരോപദേശം ഓർമ്മ വന്നില്ലെങ്കിലും ഈ ഹദീസ് മറക്കാതിരിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കുൻ വരിഅൻ തകുൻ അഅബദന്നാസ്. അബൂ ഹുറൈറ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കണേ, ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കണേ. ഹറാമിന്റെ സമ്പാദ്യം നിങ്ങൾക്ക് വേണ്ട. ഹറാം നിങ്ങൾക്കടിച്ചു പോവരുത്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് എടുക്കരുത്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ജോലി നിങ്ങൾക്ക് വേണ്ട. അത് എത്രയേറെ ഓഫറുള്ള ജോലിയാണെങ്കിലും വേണ്ട. നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം, ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കണം. സഖുൻ അഅബദന്നാസ്, ജനങ്ങളിൽ ഏറ്റവും അള്ളാഹുവിനെ ആരാധിക്കുന്ന ആള് നിങ്ങളായിരിക്കും. അന്നേരം ഇബാദത്തെ സൂക്ഷ്മതയിലാണ് കാണുന്നത്, പറയുന്ന വാക്കുകളിലല്ല, പഠിച്ച കോളേജിന്റെ വലിപ്പത്തിലല്ല, ശിഷ്യന്മാരുടെ എണ്ണത്തിലല്ല. പിന്നെയോ വരിഅൻ സൂക്ഷ്മത വേണം. അള്ളാഹു നമുക്കൊക്കെ അത് നൽകട്ടെ. അപ്പോഴാണ് ഇബാദത്ത് ഏറ്റവും ചെയ്യുന്ന ആളായി മാറുന്നത്. വകുൻ ഖനിഅൻ തകുൻ അഷ്കറൻ നാസ്. അബൂ ഹുറൈറ കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടുക, അതിൽ സന്തോഷിക്കുക, ഉള്ളതുകൊണ്ട് സന്തോഷിക്കുക. അള്ളാഹു എനിക്ക് ഇത്ര തന്നല്ലോ, ഇനിയും തരണേ റബ്ബേ എന്ന് ചോദിക്കാം, പക്ഷേ ഈ കിട്ടിയതെനിക്ക് പോരാ എന്ന് പറയല്ലേ. സന്തോഷിക്ക്, അള്ളാഹുവിനോട് നന്ദി പറയേ. പടച്ചവനെ, ദാരിദ്ര്യമുണ്ട്, വിഷമമുണ്ട്, എനിക്കൊരുപാട് കടങ്ങളുണ്ട്, എന്നാലും ആ ബെഡിൽ കിടന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ കിടക്കുന്ന രോഗിയെപ്പോലെ നീ എന്നെ പരീക്ഷിച്ചിട്ടില്ലല്ലോ. അൽഹംദുലില്ലാ, ദാരിദ്ര്യമല്ലേ ഉള്ളൂ, എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ടല്ലോ. മക്കളില്ലാത്ത എത്ര ആളുകളുണ്ട്, എനിക്ക് മക്കളെ തന്നില്ലേ പടച്ചവനെ. വീടുള്ള എത്ര ആളുകൾ, എനിക്ക് വീടില്ലെന്ന് വിചാരിക്കുക, വീടുള്ള ആളുകൾ, പക്ഷേ ആ വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാത്തവരെ, ഒരു ബെഡിൽ നിവർന്ന് കിടക്കാൻ പറ്റാത്തവർ, രാജ്യങ്ങളിൽ യുദ്ധം പുറപ്പെട്ടിട്ട് സ്വന്തം വീട്ടിലൊന്ന് കയറിയിരിക്കാൻ പറ്റാത്തവർ. പഠിച്ചവനെ, ഏതെങ്കിലും ഒരു പീഡിക തിണ്ണയിലെങ്കിലും കയറിക്കിടക്കാൻ എനിക്ക് നീ അവസരം നൽകുന്നുവല്ലോ എന്ന് വീടില്ലാത്തവൻ അള്ളാഹുവിനെ സ്തുതിക്കണം. കുൻ ഖനിഅൻ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. തകുൻ അഷ്കറന്നാസ്, ജനങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും നന്ദി ചെയ്യുന്നത് പിന്നെ നിങ്ങളായിരിക്കും. നിങ്ങൾ അള്ളാഹു നന്ദി ചെയ്യുന്നത് എപ്പോഴാണ്? അവൻ തന്നതുകൊണ്ട് തൃപ്തിപ്പെടുമ്പോ. എനിക്ക് വേണ്ട, ഇത്ര എനിക്ക് വേണ്ട, ഞാൻ ഇത്രയല്ല പ്രതീക്ഷിച്ചത്, അങ്ങനെ പറയല്ലേ. കുൻ ഖനിഅൻ, നിങ്ങൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണം. ഖനാഅത്ത് എന്ന സ്വഭാവം നിങ്ങൾക്ക് വേണം. തകുൻ അഷ്കറന്നാസ്, ജനങ്ങളിൽ അള്ളാഹുവിനോട് നിങ്ങളോളം നന്ദി ചെയ്യുന്ന മറ്റൊരാൾ പിന്നെ ഇല്ല. വഅഹിബ്ബലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുഅ്മിന. ശരിക്ക് മനസ്സിലാക്കുക മുഅ്മിനെ. വഅഹിബ്ബലിന്നാസി, ജനങ്ങൾക്ക് നീ ഇഷ്ടപ്പെടണം എന്ത്? മാ തുഹിബ്ബു ലിനഫ്സിക, നീ നിനക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത്, നീ സമാധാനം ആഗ്രഹിക്കുന്നുണ്ടോ? ജനങ്ങൾക്ക് സമാധാനം കൊടുക്കണം. നീ നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ടോ? ജനങ്ങൾക്കും അത് കൊടുക്കണം. നീ അഭിമാനം ആഗ്രഹിക്കുന്നുണ്ടോ? ജനങ്ങൾക്കത് വകവെച്ചു കൊടുക്കണം. നിനക്ക് സ്നേഹം വേണോ? സ്നേഹം നീ ജനങ്ങൾക്ക് കൊടുക്കണം. നിനക്കെന്തിഷ്ടമാണോ അത് നീ ജനങ്ങൾക്കും ഇഷ്ടപ്പെടുമ്പോഴാണ് തകുൻ മുഅ്മിന, നിങ്ങളൊരു വിശ്വാസിയായി മാറുന്നത് എന്ന് മുഹമ്മദ് റസൂലുള്ളാ. അതാണ് ഇസ്ലാമിന്റെ പ്രവാചകർ, അതാണ് ഹബീബുന റസൂലുള്ളാ. സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്നത് രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും മറ്റുള്ളവർക്കും നാട്ടുകാർക്കെല്ലാം നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അവർക്കും ഇഷ്ടപ്പെടണം. വഅഹ്സിൻ മുജാവറത മുജാവറത മൻ ജാവറക തകുൻ മുസ്ലിമ. നിന്റെ അയൽപക്കത്ത് ആരാണോ ഉള്ളത്, ജാതിയും മതവും അവിടെ പ്രശ്നമല്ല, അവരുടെ
തൊഴിലെന്താണെന്ന് പ്രശ്നമല്ല, നിന്റെ അരികത്ത് വന്ന് താമസിക്കുന്നവർ അവർക്കാണ് അൽജാർ അയൽവാസി എന്ന് പറയുന്നത്. അഹ്സിൻ മുജാവറത മൻ ജാവറക, നിന്റെ അയൽപക്കക്കാരന് പ്രയാസമുള്ള ഒന്നും ചെയ്യല്ലേ. അഴുക്ക് അയൽവാസിക്ക് നിനക്ക് സുഗന്ധം അത് വേണ്ട, അഴുക്ക് അയൽപക്കക്കാരനല്ല നീ അത് ട്രീറ്റ് ചെയ്യണം. നിന്റെ അയൽവാസി ഉപദ്രവിക്കല്ലേ, നിന്റെ വീട്ടിൽ ബഹളമുണ്ടാക്കല്ലേ, അയൽപക്കക്കാരന് പ്രയാസമാവല്ലേ. നിന്റെ അയൽപക്ക താമസിക്കുന്നവർക്ക് നീ നന്മ ചെയ്യുമ്പോഴാണ് തഖുൻ മുസ്ലിമ, നീ മുസ്ലിമാവുന്നത് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏക്കറക്കണക്കിന് സ്ഥലമുള്ള ആളുകൾ പോലും സ്വന്തം അയൽവാസിക്ക് രണ്ടടി വഴിവിട്ടു കൊടുക്കാൻ തയ്യാറല്ലാത്ത പിശുക്കന്മാരുടെ ലോകത്ത് സത്യവിശ്വാസികൾ കേൾക്കുക, അവര് മുസ്ലിമാകുന്നത് അയൽപ്പക്കക്കാരന് ഉപകാരം ചെയ്യുമ്പോഴാണ്. സ്വന്തത്തിന് ഇഷ്ടമാകുന്നത്, തന്റെ വീട്ടിലേക്കൊരു വാഹനം വരുന്നത് ഇഷ്ടമല്ലേ, അത് അയൽപ്പക്കക്കാരന്റെ വീട്ടിലേക്ക് വേണ്ട എന്ന് നീ തീരുമാനിക്കുമ്പോഴാണ്. സ്ഥലം തരുമോ വഴിക്ക് ഞാൻ ഇത്ര തന്നെ വില തരാമെന്ന് പറയുമ്പോഴും തരില്ല എന്ന് പറയുന്ന വാശി പിടിക്കുന്നവർ ഈമാൻ എന്ന വിശ്വാസത്തിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുമെന്ന് ഹബീബുന റസൂലുള്ളാ. അതാണ് ഇസ്ലാം എന്നത് അദ്ദീനു അഖ്ലാഖ്, ഇസ്ലാം എന്നത് സ്വഭാവമാണ്, സംസ്കാരമാണ്. നിസ്കരിക്കുന്നു നോമ്പെടുക്കുന്നു മാത്രം മതിയോ? സംസ്കാരമാണ് ഇസ്ലാം. ഇസ്ലാം എന്നതൊരു സംസ്കാരമാണ്, ഇസ്ലാം സ്വഭാവമാണെന്ന് ഹബീബ് പഠിപ്പിച്ചത് അതുകൊണ്ടാണ്. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.